Dear friends, you are welcome to Historia. Historia career guidance class will be here. നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റിക് തിങ്കിംഗ് ഉള്ള വ്യക്തിയാണോ അതോ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉള്ള വ്യക്തിയാണോ സ്വല്പം ഡ്രോയിങ് സ്കിൽ ഉള്ള വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ് കോഴ്സ് ദാറ്റ് ഈസ് ഫാഷൻ ഡിസൈനിങ് ഇന്ന് വളരെ പ്രശസ്തമായിട്ടൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് കേരളത്തിലും ഇന്ത്യയിലും ഒന്നും മാത്രമല്ല വിദേശത്തും ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ് അപ്പോൾ അത് കേരളത്തിൽ നല്ല അവസരങ്ങളുണ്ട് പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും അവസരങ്ങൾ വരുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിലാണ് കൂടുതൽ അവസരങ്ങൾ വരുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലും വരുന്നുണ്ട് വിദേശ രാഷ്ട്രങ്ങളാണെങ്കിൽ വിദേശ രാഷ്ട്രങ്ങൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം ഫാഷൻ ഡിസൈനിങ്ങിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് എന്ന സംഭവം ഓർത്തു വയ്ക്കാം പ്ലസ് ടു എല്ലാ സ്ട്രീമുകൾക്കും ഒരുപോലെ തന്നെ ചെയ്യാം ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും മൂന്ന് സ്ട്രീമുകൾക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ഇതിന് നമ്മൾ പൊതുവെ മറ്റെല്ലാ കോഴ്സുകൾ പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കഴിവുകൾ ഇവിടെ നമുക്ക് ആവശ്യമാണ് ജെന്യൂൻ ആയിട്ടുള്ള ചില സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ് ഒന്ന് പ്രധാനമായിട്ടും ഒരു ആർട്ടിസ്റ്റിക് തിങ്കിങ് വേണം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് വേണം എന്നുള്ളതാണ് ഒരു കലാപരമായിട്ടുള്ള ഒരു തിങ്കിങ് വേണം അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരു കഴിവ് വേണം എന്നുള്ളതാണ് അതോടൊപ്പം ഒരു ക്രിയേറ്റീവ് മൈൻഡ് വേണം കാരണം ഫാഷൻ ഡിസൈനിങ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം ആർട്ടിസ്റ്റിക് തിങ്കിങ് ഉണ്ടായിരിക്കണം അല്പസ്വല്പം ഡ്രോയിങ് കൂടി അറിഞ്ഞിരിക്കണം ബാക്കിയെല്ലാം നമ്മൾ കോഴ്സിൽ പഠിക്കുമ്പോൾ വളർന്നെടുക്കാവുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ഭാഗമാണ് ഡ്രോയിങ് സ്കില്ല് വേണം അതോടൊപ്പം സ്വല്പം ഒബ്സർവേഷൻ സ്കില്ല് കൂടി ആവശ്യമാണ് ഒബ്സർവേഷൻ സ്കില്ല് കൂടി ആവശ്യമാണ് ചുറ്റുപാട് നിരീക്ഷിക്കാനും അതിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മുടെ ഫാഷനിങ്ങിൽ കൊണ്ടുവരാനുള്ള ഒരു ഒബ്സർവേഷൻ സ്കില്ല് കൂടി ദെൻ സ്വല്പം ഇന്നോവേറ്റീവ് സ്കില്ല് വേണം അതിനോടൊപ്പം തന്നെ പൊതുവെ എല്ലാ കോഴ്സുകൾക്കും ഓൾ ഇന്ത്യ ലെവലാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലും വിദേശത്തെല്ലാം ഒരുപാട് സാധ്യത ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട മറ്റൊരു സ്കില്ലാണ് ഒരു എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഇത്രയും പൊതുവെ നമുക്ക് കോഴ്സുകൾക്ക് വേണ്ട ഒരു സ്കില്ലാണ് അപ്പം ഈ മുന്നേ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ സ്കില്ലുകളെല്ലാം ഉള്ളവർക്ക് മാത്രമാണോ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതെല്ലാം സ്വാഭാവികമായി നമുക്ക് വേണ്ട ഒരു അത്യാവശ്യം വേണ്ട ചില സ്കില്ലുകളാണ് നടത്തും ഇതിൽ ചില സ്കില്ലുകളെല്ലാം നമുക്ക് ജെന്യൂനി കിട്ടുന്നതും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് തിങ്കിങ് ക്രിയേറ്റീവ് മൈൻഡ് അതുപോലെ തന്നെ ഡ്രോയിങ് സ്കില്ല് ഇതൊക്കെ ഓൾറെഡി നമുക്ക് ജെന്യൂൻ ആയിട്ട് കിട്ടാവുന്ന ഒരു കഴിവാണ് മറ്റ് സ്കില്ലുകൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒബ്സർവേഷൻ സ്കില്ലും ഇതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന സ്കില്ലുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഒരു കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഈ കോഴ്സുകൾക്ക് ഈ കോഴ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ചെറിയ സ്കില്ലാണ് നമ്മൾ ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം പറഞ്ഞത് ഒബ്സർവേഷൻ സ്കില്ല് ക്രിയേറ്റീവ് മൈൻഡിങ് എന്ന് പറയുന്നത് അതിലൊരു ആർട്ടിസ്റ്റിക് തിങ്കിങ് ഒബ്സർവേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം ഡ്രോയിങ് സ്കില്ല് ഇതെല്ലാം ഈ കോഴ്സിന് വളരെ അത്യാവശ്യം വേണ്ട ചില സ്കില്ലുകളാണ് നോക്കിക്കുക ഇനി ഈ കോഴ്സുകളുടെ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പാസ് വിത്ത് 50% മാർക്കാണ് പ്ലസ് ടുവിന് 50% മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കോഴ്സിന് ഓൾ ഇന്ത്യ ലെവൽ പൊതുവെ പ്ലസ് ടുവിന് 50% മാർക്കാണ് ഇതിന് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവിന് 50% മാർക്കാണ് അതിൽ ഡിപ്ലോമ കോഴ്സുകൾ വരുന്നത് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സുകൾ വരുന്നത് ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി കോഴ്സുകൾ ബിരുദ കോഴ്സുകൾ വരുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് മാസ്റ്റർ കോഴ്സുകളും വരുന്നുണ്ട് ദാറ്റ് മീൻസ് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും വരുന്നുണ്ട് അപ്പോൾ അതിൽ ബിരുദ കോഴ്സിനാണെങ്കിലാണ് നമ്മൾ പറയുന്നത് പ്ലസ് ടുവിന് 50% മാർക്ക് വേണം എന്ന് പറയുന്നത് അതേസമയം BSc ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റേതാണെങ്കിൽ BA ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് ആണ് BSc ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ പ്ലസ് ടു വിത്ത് 45% മാർക്ക് മതി 45% മാർക്ക് മതി അതല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് 50% മാർക്കുകളാണ് പറയുന്നത് ഇനി ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു വാക്കിൽ ഫാഷൻ ഡിസൈനിങ് എന്നൊരു വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ കൂടി വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ വരുന്ന മറ്റ് ചില കാറ്റഗറീസ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ ആണല്ലോ ഒന്ന് ഫാഷൻ ആക്സസറീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഫാഷൻ ആക്സസറീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് എന്നൊരു സംഭവം വരും കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വരുന്നുണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഫാഷൻ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഭാഗമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സ്പെഷ്യലൈസേഷനാണ് ഫാഷൻ ആക്സസറീസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചില ആക്സസറീസുകളൊക്കെ ഡിസൈൻ ചെയ്യുക ഫോർ എക്സാമ്പിൾ ജ്വല്ലറി ഹാൻഡ് ബാഗുകൾ ബെൽറ്റ് ഫുട് വെയറുകൾ തുടങ്ങിയെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫാഷൻ ആക്സസറീസ് എന്ന് പറയുന്നത് ഇതെല്ലാം സ്പെഷ്യലൈസേഷൻ വീണ്ടും വരുന്നുണ്ട് ഇല്ലുസ്ട്രേഷൻ എന്നൊരു ഭാഗം കൂടി വരുന്നുണ്ട് ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്ന് വെച്ചാൽ ചില ഇപ്പോൾ ഹ്യൂമൻ അനാറ്റമി വരയ്ക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഗാർമെൻസുകൾ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുക ഇതെല്ലാം ഫാഷൻ ഇല്ലുസ്ട്രേഷൻ വിഭാഗത്തിൽ വരുന്നതാണ് ദെൻ ഫാഷൻ മാർക്കറ്റിംഗ് വരുന്നുണ്ട് ഫാഷൻ മാനേജ്മെൻ്റ് ഒക്കെ വരും ഫാഷൻ മാർക്കറ്റിംഗ് മീൻസ് ഉദ്ദേശിക്കുന്നത് മോഡേൺ ടെക്നിക് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ പുതിയ ആധുനിക രീതിയിലുള്ള മാർക്കറ്റിംഗ്
അഡ്വർടൈസ്മെന്റ് അതോടൊപ്പം പബ്ലിക് റിലേഷൻ ഇതെല്ലാം ഫാഷൻ മാനേജ്മെന്റിലും ഫാഷൻ മാർക്കറ്റിംഗിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ജ്വല്ലറി ഡിസൈനിങ് വരുന്നത്, ലെതർ ഡിസൈനിങ് വരുന്നത്, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ കൂടി അതിലുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഒറ്റ വാക്കിൽ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഓർത്തു വയ്ക്കുക, അതിലിങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ കൂടി ഉണ്ടെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയാലോ? ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളും ഫാഷൻ ഡിസൈനിങ്ങിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറഞ്ഞുതരാം. ഒന്ന് APJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി വരുന്ന APJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ന്യൂഡൽഹി വളരെ പ്രശസ്തമായിട്ട് ഒന്നാണ്. അതോടൊപ്പം ലിസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ വരുന്നുണ്ട്. പേൾ എന്ന് പറയുന്നത് UP നോയിഡ വരുന്നുണ്ട്. അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മുംബൈ വരുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇനി കേരളത്തിലാണെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ട്? കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ചില, അപ്പൊ JP ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് കൊച്ചിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം, സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കാലിക്കറ്റ് വരുന്നുണ്ട്. നിർമ്മല കോളേജ് ഓഫ് ആർട്സ് തൃശ്ശൂർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കോളേജുകൾ ഇവിടെ കേരളത്തിലും, ഒരുപാട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് മാനേജ്മെന്റ് കണ്ണൂർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കോളേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കേരളത്തിലും ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നൊരു അവസ്ഥ വരുന്നില്ല. ഫാഷൻ ഡിസൈനിങ് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് ഗവൺമെന്റ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്ന കോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ പറഞ്ഞു, അതോടെ പ്രധാനപ്പെട്ട കോളേജുകളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിതിലുണ്ട് ഈ ജോബ് പ്രൊഫൈലുകളാണ്. ഈ ഫാഷൻ ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനമുള്ള ഒരു ജോലി തന്നെയാണ്. ഫാഷൻ ഡിസൈനിങ് പഠിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോബ് പ്രൊഫൈലുകളാണ്. പ്രധാനമായിട്ടും ഫാഷൻ ഡിസൈനർ എന്നൊരു പേരിൽ നമുക്ക് വർക്ക് ചെയ്യാം, ഫാഷൻ ഡിസൈനർ എന്ന പേരിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഫാഷൻ കൺസൾട്ടന്റ്, നമ്മൾ ടൂറിസ്റ്റ് കൺസൾട്ടന്റൊക്കെ പഠിച്ചില്ല, ടൂർ കൺസൾട്ടന്റൊക്കെ പഠിച്ചില്ല, ഇതേപോലെ തന്നെ ഫാഷൻ കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഫാഷൻ ഡിസൈനർ ഓൾറെഡി നിങ്ങൾക്ക് ഫ്രീലാൻഡായിട്ടും മറ്റു കമ്പനികളിലും ഫാഷൻ ഡിസൈനർ വർക്ക് ചെയ്യാം. അതുപോലെ ഫാഷൻ കൺസൾട്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീലാൻഡായിട്ട് കൺസൾട്ടന്റ് ആയിട്ടും വർക്ക് ചെയ്യാം. ഫാഷൻ മാർക്കറ്റിംഗ് ആയിട്ട്, മാർക്കറ്ററായിട്ട് ഫാഷൻ മാർക്കറ്റർ എന്ന പ്രൊഫൈൽ വർക്ക് ചെയ്യാറുണ്ട്. അതോടൊപ്പം ഫാഷൻ കോർഡിനേറ്റർ, കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാം, ഫാഷൻ കോർഡിനേറ്റർ വർക്ക് ചെയ്യാം. അതുപോലെ ഫാഷൻ ഷോ ഓർഗനൈസർ, അങ്ങനെ സംഭവമുള്ള ഫാഷൻ ഷോ ഓർഗനൈസറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ക്വാളിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്, ക്വാളിറ്റി കൺട്രോളർ, ക്വാളിറ്റി മാനേജർ എന്നുള്ളത്. ലെതർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതോടൊപ്പം ജ്വല്ലറി ഡിസൈനർ, ഇങ്ങനെ ഒരുപാട് പ്രൊഫൈലുകൾ വരുന്നുണ്ട്. ഈ ഫാഷൻ ഡിസൈനോട് ഇങ്ങനെ ഒരുപാട് പ്രൊഫൈലുകൾ വർക്ക് ചെയ്യുക എന്നുള്ളത് സംഭവം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ഓർത്തു വയ്ക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫാഷൻ ഡിസൈനർ എന്ന കോഴ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഒരു കോഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഓർത്തു വയ്ക്കുക, നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം, ഒരു ആർട്ടിസ്റ്റിക് തിങ്കിങ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം അപ്പം സ്വല്പം വരയ്ക്കാനുള്ള ഡ്രോയിങ് കഴിവും സ്കില്ലും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരേ രീതിയിൽ, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഈ മൂന്ന് സ്ട്രീംസിലെ കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട നല്ല ഒരു കോഴ്സാണത്, ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ നിങ്ങളത് തിരഞ്ഞെടുക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ജോബ് സാധ്യതകളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ ശേഷം നിങ്ങൾ ജോബ് ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും ഈ കോഴ്സ് തിരഞ്ഞെടുത്ത ആളും ആരും വെറുതെ നടക്കാറില്ല. മിക്കാറും അവർക്ക് പ്രൈവറ്റ് മേഖലയിൽ, കൂടുതലും പ്രൈവറ്റാണ്, പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പ്രധാനപ്പെട്ടും റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങളെ പറഞ്ഞുതരാം. ഒന്ന്, അപ്പോൾ സ്നാപ്ഡീൽ ഫാഷൻ ഡിസൈനർ നന്നായി വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ റയമണ്ട് നന്നായി റിക്രൂട്ട് ചെയ്യാറുണ്ട്. ലെവീസ് സ്നാപ്ഡീൽ ഇവരൊക്കെ, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, സബിസാജി മുഖർജി ഇവരെല്ലാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഏറ്റവും വളരെയധികം ഫാഷൻ ഡിസൈനേഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ചില കമ്പനി, പ്രൈവറ്റ് കമ്പനികളാണ് ഈ പറഞ്ഞത്. ഒരു കാരണവശാലും ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കോഴ്സിന് ശേഷം വെറുതെ നടക്കേണ്ട ഒരു അവസ്ഥ വരില്ല. മിക്കവാറും പ്രൈവറ്റ് മേഖലയിൽ നല്ല ജോബ് കിട്ടാവുന്ന ഒരു കോഴ്സ് കൂടിയാണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പം ഇതാണ് ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഓർത്തു വയ്ക്കുക, നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിക് തിങ്കിങ്ങിൽ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ, ഡ്രോയിങ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് എന്ന ഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓർത്തു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് നല്ലൊരു കോഴ്സുമായി ബന്ധപ്പെട്ട്, പ്ലസ് ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു കോഴ്സുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ
ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതല്ലെങ്കിൽ 9846298093 എന്ന വാട്സ്ആപ്പ് നമ്പർ രേഖപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും.